കൊടുങ്ങല്ലൂർ ക്ഷേത്രം. കണ്ഠേ കാളി മഹാകാളി കാളനീരതവർണ്ണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരുകാദി മഹാദുഷ്ടദാനവൗഖ നിഷൂദനേ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ചരാചരജഗന്നാഥേ ചന്ദ്ര സൂര്യാഗ്നിലോചനേ ചാമുണ്ഠേ ചണ്ഡമുണ്ഠേ ശ്രീഭദ്രകാളി നമോസ്തുതേ. മഹേശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യേ മഹേശി ശ്രീഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധിപ്രശമനീ സർവമൃത്യുനിവാരിണീ സർവമന്ത്രസ്വരൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ. മാർക്കണ്ഡേയ പുരാണത്തിൽ ഭദ്രോൽപത്തി പ്രകരണം എന്ന ഭാഗത്താണ് ഭഗവാൻ പരമശിവന്റെ മകളായ ശ്രീ ഭദ്രകാളിയുടെ ഐതിഹ്യം പരാമർശിക്കപ്പെടുന്നത്. അസുര ചക്രവർത്തിയായ ദാരികന്റെ ശല്യം സഹിക്കാനാകാതെ ബ്രഹ്മവിഷ്ണു ദേവാദികൾ കൈലാസത്തിലെത്തി ശ്രീ മഹാദേവനെ അഭയം പ്രാപിക്കുന്നു. ദാരികന്റെ ചെയ്തികളിൽ കോപിഷ്ഠനായ മഹാദേവൻ മൂന്നാം തൃക്കണ്ണ് തുറക്കുകയും അതിൽ നിന്നും ഘോരമായ ദിവ്യസ്വരൂപത്തിൽ സാക്ഷാൽ പരാശക്തി കാളിയായി അവതരിച്ച് ദാരിക നിഗ്രഹം നടത്തുകയും ചെയ്യുന്നു. ദാരിക വധത്തിനു ശേഷം ദേവി മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂരെത്തുകയും ഈരേഴ് പതിനാല് ലോകങ്ങളും കാത്തരുളി ഭക്തർക്ക് അഭയദായിനിയായി വർത്തിച്ചു വരികയും ചെയ്യുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബികയായാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത്. തുടർന്ന് ശ്രീ ശങ്കരാചാര്യർ ത്രിപുരസുന്ദരിയായി ദേവിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചു.
ക്ഷേത്രപാലകന്റെ മുൻപിലായാണ് തുലാഭാര വഴിപാട് നടത്തപ്പെടുന്നത്. ഭക്തർ ദേവിക്ക് മുൻപിൽ നേർച്ചയായി വാളും ചിലമ്പും സമർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠയായ മഹാകാളി, പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരുചക്രം, ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രം, രുധിക മഹാകാളിയുടെ പ്രതിഷ്ഠ, ഇവയെല്ലാം ക്ഷേത്രത്തിലെ രഹസ്യ അറയിലാണുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭദ്രകാളിയുടെ മൂലമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ മറ്റ് 64 കാളിക്ഷേത്രങ്ങളുടെയും മാതൃക്ഷേത്രമാണ്. പൂജകളെല്ലാം ചാക്തേയ സമ്പ്രദായത്തിലാണ് നടത്തിവരുന്നത്. അടികർ കുടുംബക്കാർക്കാണ് പൂജ നടത്തുന്നതിനുള്ള അധികാരം. ശിവപ്രതിഷ്ഠ, ക്ഷേത്രപാലക പ്രതിഷ്ഠ, സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ എന്നിവയും ഇവിടെയുണ്ട്. ഭക്തർ വഴിപാടായി സർപ്പം പാട്ട് ഇവിടെ നടത്തി വരും. ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലി മഹോത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ.